നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഷമാ മുഹമ്മദ് എന്ന കോൺഗ്രസിൻ്റെ വക്താവ് വക്താവിനെ ഇപ്പോൾ എല്ലാവർക്കും നല്ല പരിചയമായിരിക്കണം ആയമ്മ അത്രമാത്രം അഭ്യാസങ്ങളാണല്ലോ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ കൊണ്ട് നമ്മുടെ മുഖ്യധാര മാധ്യമ ചാനലുകളിലൊക്കെ വന്നിരുന്ന് കാണിച്ചത് അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമൊന്നുമില്ല ഉണ്ടോ എന്ന് തോന്നുന്നില്ല ഷമാ മുഹമ്മദ് എന്ന കോൺഗ്രസിൻ്റെ വക്താവിനെ അവർ ദാ വീണ്ടും ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു ഇത്തവണ ഷാറുഖ് ഖാൻ്റെ മകൻ ആര്യൻഖാനെ പറ്റിയാണ് ഈ വ്യക്തിക്ക് ഒരു പ്രത്യേകതയുണ്ട് അവർക്ക് മുസ്ലിമിൻ്റെ കാര്യങ്ങളിൽ വളരെ വലിയ താല്പര്യമാണ് അവർ ശരിയാണോ അവർ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്നതൊന്നും അല്ല എപ്പോഴും മുസ്ലിമിൻ്റെ കാര്യങ്ങളോടാണ് വലിയ താല്പര്യം അവർ എന്തിന് കൂടുതൽ പറയുന്നു പാകിസ്ഥാനെ പാകിസ്ഥാനോട് ഇന്ത്യ വിരോധം കാണിക്കുന്നത് പാകിസ്ഥാൻ ഒരു മുസ്ലിം രാജ്യമാണോ എന്ന് വരെ പരസ്യമായിട്ട് ചാനലിൽ വന്നിരുന്ന് ചോദിച്ച വ്യക്തിയാണ് അപ്പോൾ അവർക്ക് ഇത്തരം നിലപാടുകൾ വന്നില്ല എങ്കിലേ അത്ഭുതമുള്ളൂ ഇപ്പോഴത്തെ സംഭവം എന്തെന്നാൽ ഏതാനും ഗ്രാം മയക്കുമരുന്ന ആര്യൻഖാൻ്റെയും ആര്യൻഖാൻ്റെ കൂട്ടുകാരൻ്റെയും കയ്യിൽ നിന്ന് പിടിച്ചുകൊണ്ടാണോ ആ ചെക്കനെ അറസ്റ്റ് ചെയ്തതെന്നും ജാമ്യം കൊടുക്കാത്തതെന്നും ചോദിക്കുന്ന ഷമാ മുഹമ്മദ് അടുത്ത ഇതായിട്ട് പറയുന്നു ഗുജറാത്തിലെ തുറമുഖത്ത് നിന്ന് മൂവായിരം കിലോയോളം മയക്കുമരുന്ന് പിടിച്ചിട്ട് ആരെങ്കിലും അറസ്റ്റ് ചെയ്തിരുന്നോ എന്ന് ചോദിക്കുന്നു ഈ വ്യക്തി ഏത് ലോകത്താണ് ജീവിക്കുന്നത് എന്നറിയില്ല അവിടെ അന്ന് ഈ മയക്കുമരുന്ന് പിടിക്കുകയും ഒപ്പം തന്നെ നിരവധി ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തു അതിലെ പ്രധാനപ്പെട്ട മൂന്ന് കണ്ണികൾ ഇപ്പോഴും അറസ്റ്റിലാണ് അവർ എൻ സി ബിയുടെ കസ്റ്റഡിയിലുമാണ് അവരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ചോദ്യം ചെയ്യലിൻ്റെ കണ്ണികൾ അതായത് ഇങ്ങേ അറ്റത്ത് കേരളം വരെ നീണ്ടിട്ടുണ്ടോ എന്ന് അവർ പറയുകയും ചെയ്യുന്നു അതായത് ഗുജറാത്ത് തുറമുഖം വഴിയാണ് ഈ മയക്കുമരുന്ന് കടത്താൻ ശ്രമിച്ചതെങ്കിലും അതിൻ്റെ കണ്ണികൾ ഇങ്ങ് വിഴിഞ്ഞം വരെ വിഴിഞ്ഞത്തും കൊച്ചിയിലുമൊക്കെ നീണ്ട് നീണ്ട് കിടക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ എൻ ഐ എൻ ഐ എ മുഖാന്തരം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് സോഷ്യൽ മീഡിയ കാലമൊക്കെയാണ് അല്ലാതെ തന്നെ ഇതുപോലുള്ള വാർത്തകൾ എത്ര മൂടി വെച്ചാലും പുറത്തു വരും അപ്പോൾ അതൊക്കെ അറിഞ്ഞിട്ടും അവിടെ നിന്ന് ആരെങ്കിലും പിടിച്ചോ പിടിച്ചില്ലെങ്കോ എന്നുള്ളതാണ് ചോദ്യം ഈ ക്ഷമാ അവർ ഉദ്ദേശിക്കുന്നത് എന്തെന്നാൽ അത് അദാനിയുടെ പോർട്ടാണ് അപ്പോൾ അദാനിക്ക് എന്തോ പങ്കുണ്ട് എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കാനാണ് ഈ അമ്മ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയെങ്കിൽ സിയാലാണ് നടത്തുന്നത് നമ്മുടെ ഈ നെടുമ്പാശ്ശേരി എയർപോർട്ട് അതുവഴി ഇതേപോലെ ദിവസവും എത്രമാത്രം ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്നവർക്ക് മലദ്വാര് ഗോൾഡാണ് പോകുന്നത് പറയാൻ പറ്റാത്ത സ്ഥലത്തൊക്കെയാണ് ഗോൾഡും വെച്ചിട്ട് ഇറങ്ങിപ്പോകുന്നത് അതേപോലെ തന്നെ മയക്കുമരുന്നുകളെല്ലാം ഇതിൻ്റെ എല്ലാ ഉത്തരവാദിത്വം സിയാൽ ഏക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാം പ്രതി കേരള സർക്കാരാണ് അതേപോലെ തന്നെ കണ്ണൂർ എയർപോർട്ടിൽ ജ്യൂസപ്പലിക്കും പങ്കുണ്ടെന്നാണ് പറയുന്നത് അതിൽ പിടിക്കുന്ന പിടിക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം ജൂസപ്പലി ഏറ്റെടുക്കണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണ് കരിപ്പൂർ വിമാനത്താവളം വഴി ദിനം പ്രതി എന്നോണം ഇങ്ങനെയാണ് ഈ സ്വർണ്ണ ബിസ്ക്കറ്റും മയക്കുമരുന്നും മറ്റ് വിദ്വംസുക പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നതല്ല അപ്പോൾ അതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം കേരള സർക്കാർ ഏകണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ക്ഷമ ഇങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങൾ ഒരു ബി ജെ പിക്ക് എതിരെ അല്ലെങ്കിൽ ബി ജെ പി വിരുദ്ധമായിട്ട് അല്ലെങ്കിൽ മോദി വിരുദ്ധമായിട്ട് എന്തെങ്കിലും വായിൽ വന്നത് ഇങ്ങനെ വിളിച്ചു പറയുമ്പോൾ ഇതിന് ഇങ്ങനെ ചില വശങ്ങൾ കൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം പിന്നെ ഇവരുടെ ഒരു നിലവാരം എല്ലാവർക്കും മനസ്സിലായ സ്ഥിതിക്ക് ഇവരിങ്ങനെയൊക്കെ പറഞ്ഞില്ല എങ്കിലേ അത്ഭുതമുള്ളത് മറ്റൊരു വാർത്ത ഇപ്പം നമ്മളെല്ലാവരും അറിഞ്ഞു കാണണം നൂറ് കോടി ആളുകൾക്ക് വാക്സിൻ നൽകി എന്നതാണ് വാർത്ത അതിൻ്റെ ഒപ്പം തന്നെ പറയേണ്ട കാര്യമാണ് ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങൾ അത് മലയാളം ആവട്ടെ ഹിന്ദി ആവട്ടെ ഇംഗ്ലീഷാവട്ടെ ഈ ഇംഗ്ലീഷ് ദേശാഭിമാനി എന്നൊക്കെ അറിയപ്പെടുന്ന ഒരുപാട് പത്രങ്ങളുണ്ട് ഇംഗ്ലീഷ് ദേശാഭിമാനി ഇംഗ്ലീഷ് കൈരളി എന്നൊക്കെ പറയാം അവരൊക്കെ പറഞ്ഞിരുന്നത് ഇന്ത്യയിൽ എല്ലാവർക്കും വാക്സിൻ കൊടുക്കാൻ പന്ത്രണ്ട് വർഷം എടുക്കുമെന്നാണ് പറഞ്ഞിരുന്നത് ചിലരൊക്കെ അതിലും കൂടുതൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എന്തായാലും ഒൻപത് മാസം കൊണ്ട് നൂറ് കോടി ആളുകൾക്ക് വാക്സിൻ കൊടുത്തതായിട്ടാണ് ഒരു ഡോസെങ്കിലും എടുത്തവരുടെ കാര്യമാണ് പറയുന്നത് അത്രയെങ്കിലും ആയി ഒൻപത് മാസം കൊണ്ടാണ് അപ്പോൾ ഓർക്കണം പതിനെട്ട് വയസ്സിന് താഴോട്ടുള്ളവർക്ക് കൊടുത്തിട്ടില്ല എന്ന് ഓർക്കണം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ പതിനെട്ട് വയസ്സിന് മുകളിലോട്ടുള്ളവരിൽ ഏതാണ്ട് പൂർത്തിയായി വരുന്നു അത് അല്ലെങ്കിൽ ആ ഒരു നൂറ് ശതമാനത്തിന് അടുത്തെത്തി എന്ന് വേണം വേണം കരുതാൻ കാരണം ഒരു വയസ്സ് മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ള ആളുകൾ ഏതാണ്ട് പത്തിരുപത് കോടിക്ക് മുകളിൽ കാണണം ഇന്ത്യയിൽ അങ്ങനെ വരുമ്പോൾ ഏതാണ്ട് നമ്മൾ ലക്ഷ്യത്തിനോട് അടുത്ത് വരുന്നു എന്ന് തന്നെ വേണം അനുമാനിക്കാൻ അങ്ങനെയുള്ളപ്പോഴാണ് പന്ത്രണ്ട് വർഷം വേണ്ടി വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒറ്റ ഉദ്ദേശമുള്ള ഈ രാജ്യത്ത് നരേന്ദ്രമോദിയുടെ കീഴിൽ എന്തെങ്കിലും നല്ല കാര്യം നടന്നാൽ ഒരിക്കലും ആ മനുഷ്യന് ക്രെഡിറ്റ് കൊടുക്കാൻ പാടില്ല മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഈ ക്ഷമാ മുഹമ്മദ് മറ്റൊരു പോസ്റ്റ് കൂടെ ഇട്ടിട്ടുണ്ട് നൂറ് കോടി വാക്സിൻ കൊടുത്തു നല്ല കാര്യം ആ അഭിനന്ദനം പക്ഷേ ആ അഭിനന്ദനം നരേന്ദ്രമോദിക്കോ നരേന്ദ്രമോദിയുടെ സർക്കാരിനോ അല്ല ആരോഗ്യ പ്രവർത്തകർക്കാണ് പക്ഷേ അതേ അവർ തന്നെ ഡൽഹിയിൽ ഓക്സിജൻ ക്ഷാമം ഉണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ വഴി നേരെ മോദിക്ക് കൊണ്ടുവിട്ടവർക്കും ഒരു ആരോഗ്യ പ്രവർത്തകർക്കും കൊടുക്കാറില്ല ഇതാണ് ഇരട്ടത്താപ്പ് പക്ഷേ ഇതൊക്കെ മനസ്സിലാക്കാനുള്ള അല്ലെങ്കിൽ ശരിയെന്ത് തെറ്റെന്ത് നെല്ലും പതിരും മനസ്സിലാക്കാനുള്ള ആളുകൾ കൂടി ഈ രാജ്യത്ത് ഈ സംസ്ഥാനത്ത് ജീവിക്കുന്നുണ്ട് എന്ന് ക്ഷമയൊക്കെ ഓർത്താൻ നല്ലത് ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിന് കണക്ക് പറയുകയാണെങ്കിൽ എണ്ണായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേർക്കാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത് പത്ത് ദശാംശം ഒന്ന് ഒന്നാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് നൂറ്റി പതിനെട്ട് പേരാണ് ഇന്ന് മരണപ്പെട്ടതായിട്ട് സർക്കാർ തന്നെ തന്നെ വിവരങ്ങൾ അതേപോലെ തന്നെ ഒന്ന് രണ്ട് ദിവസം കൊണ്ട് ഇപ്പോൾ വലിയ മഴയൊന്നുമില്ല എന്നാണ് പറയുന്നത് എന്നാലും ആ അപകട ഘട്ടമൊന്നും നമ്മൾ മാറിയിട്ടില്ല തുടരെ തുടരെ ഈ മഴക്കെടുതികൾ ഒരു സംസ്ഥാനം തന്നെയാണ് നമ്മൾ ഈ കോവിഡ് കുറേ കാലം കഴിയുമ്പോൾ ഒരു പക്ഷേ കോവിഡിൻ്റെ ആ കോവിഡിനൊപ്പം ജീവിക്കാനോ അല്ലെങ്കിൽ അതിനോട് പൊരുത്തപ്പെട്ട് ജീവിക്കാനൊക്കെ മനുഷ്യൻ പഠിച്ചേക്കാം പക്ഷേ ഈ പ്രകൃതിയെ വെറുപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രകൃതിയോട് മല്ലിട്ടുകൊണ്ട് ഇങ്ങനെ മനുഷ്യജീവനും കൂടെ കുരുതി കൊടുത്തുകൊണ്ട് എത്ര കാലം കൂടെ നമ്മൾ പോകും എന്നതിനെപ്പറ്റി ശരിക്കും എല്ലാവരും ഒരു വിചിന്തനം നടത്തുന്നത് നല്ലത് എല്ലാവരും സുരക്ഷിതമായിരിക്കുക ശുഭരാത്രി വെബ് ഡെസ്ക് どうぞ。